പോയല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആരും കണ്ടു കാണത്തില്ല. സത്യം പറയാലോ, ഞാനും അവിടെ ഇരുന്ന് യൂട്യൂബിൽ അവരുടെ ഷോ കാണായിരുന്നു. കുറുപ്പ് സാർ വന്നിട്ടുണ്ട്, റൂമിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. കൊച്ചി ബ്യൂറോ ചീഫ്, റീജിയണൽ ഹെഡ്. എടോ, കതറിട്ടിട്ട് ഇങ്ങനെ താടി നീട്ടി നടന്നിട്ട് കാര്യമില്ല, ജോലി എടുക്കണം. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തർ വിശ്വസിക്കും, അവസാനം നമുക്ക് പണിയാവും. അല്ല സാർ, ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ല. ആ ജോർജ്, താനിത് എവിടെ പോയി കിടക്കരുതല്ലോ. വീട് വരാൻ അത്യാവശ്യമായിട്ട്. എടോ, താനിവിടെ നടക്കുന്ന പോലെ അറിയില്ലോ. അല്ല, അത് ഫേക്ക് ഇന്റർവ്യൂ അല്ലേ. എന്ത് ഫേക്ക് ഇന്റർവ്യൂ? കള്ളും കുടിച്ച് അതും പറയുന്നു. യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത ആ ചാനൽ 1.5 ലക്ഷം വ്യൂവർഷിപ്പാ കൂടിയത്. യൂട്യൂബ് നോക്ക്, ശമ്പളമില്ല, മര്യാദയ്ക്ക് ഒരു ക്യാമറ പോലുമില്ല. ഇവിടെ എന്തിന്റെ കുറവാണത്? ഇന്ന് നാഷണൽ മീഡിയ മുഴുവൻ ആ ന്യൂസ് ക്യാരി ചെയ്യ. ഈ ചാനലിന് വേണ്ടി പണം മുടക്കിയ മാർവാടിയുടെ അടുത്തുനിന്നേ ഞാൻ ഇതൊന്നും കേൾക്കാൻ ബാക്കിയില്ല. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഞാൻ ഓടി ഇവിടെ വന്നത്. പിന്നെ ടൈയും കെട്ടി ഒരു മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല ചന്ദ്രപ്രകാശ. തനിക്കൊരു ധാരണയുണ്ടാവും, താനാണ് ഈ ചാനലിന്റെ മമ്മൂട്ടിയും മോഹൻലാലും നോക്കാൻ. പ്രദീപ് ജോൺ എന്ന് പറഞ്ഞ ആ ചെക്കൻ ഒറ്റയ്ക്കിറങ്ങി ചെയ്ത ന്യൂസാണ് അത്. പിന്നെ ഡെസ്കിൽ തന്നെ കുറിച്ച് ചില പരാതികളൊക്കെ ഉണ്ട്. താൻ തന്റെ ഷോ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, വേറൊരു പണിയും ചെയ്യുന്നില്ല. ഞാനിതുവരെ അങ്ങനെ പരാതി കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേൾക്കില്ല, പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ട്. അതെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചാനലിന്റെ ഫേസ് താനാണെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. ചന്ദ്രപ്രകാശോ, നിന്റെ പ്രകാശമൊക്കെ പോയല്ലോടാ. ഇവനില്ലേ പ്രദീപ്, ഇവനാണ് തക്ക്. ഇവൻ ചെയ്താടാ ജേർണലിസം. നീ ഒരു കാര്യം ചെയ്, വേഷമ മാറാൻ വേണ്ടി നാളിലും കൂടുതലടിച്ചു, കാശ് ഞാൻ കൊടുത്തേക്കാം. എന്തേ നീ അടിച്ചു? തൊള്ള നാറയണോ ആരടിച്ചു? പൈസ ഞാൻ കൊടുത്തോണ്ട്. നീയും അടിച്ചോ? ആ നീ അടിക്കണ്ട, നീ മറ്റേ ചാനലല്ലേ. എടാ, നിന്നെ ആ കുറിപ്പെടുത്ത് പൊരിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണ്. പൊളിറ്റിക്സ് നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഈ മാവോയിസ്റ്റുകളുടെ ലൈംഗിക പരിപാടി എങ്ങനെയുണ്ടെന്ന് നൈസായിട്ടൊന്ന് ചോദിച്ചിട്ട് വരാം. അവർക്ക് ഈ വെടിവെപ്പ് മാത്രമുള്ളൂ എന്നറിയണ്ടേ. എടാ പ്രദീപേ, ഇനി വിളിക്കരുത്, എനിക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അതിന്റെ റീസൺ എങ്കിലും പറഞ്ഞോടെ. റീസൺ ഇല്ല, അത്രേ ഉള്ളൂ. ഇനി വിളിച്ചാ ഇങ്ങനെ ആയിരിക്കില്ല.